നമസ്കാരം. ഹണി ട്രാപ്പുകാരി അശ്വതി, അരുൺ, അഭി. എന്തായാലും ഇത്തിരി ഫേമസ് ആയതോടെ അശ്വതി ഫേസ്ബുക്കിൽ ഈ പേര് മാറ്റി സ്വന്തം പേരായ അശ്വതി AR എന്ന് പുനർനാമകരണം ചെയ്തു. പുനർനാമകരണം ചെയ്തെന്ന് മാത്രമല്ല, തന്റെ പ്രൊഫൈൽ പൂട്ടിവെക്കുകയും ചെയ്തു. അശ്വതി എന്ന ഹണി ട്രാപ്പുകാരിയുടെ തട്ടിപ്പുകൾ ഭാരത് ലൈവ് നിരന്തരമായി റിപ്പോർട്ട് ചെയ്തതോടെ ഓരോ ദിവസവും നിരവധി ഫോൺ കോളുകളാണ് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുന്നത്. കൂടുതലും സ്ത്രീകളുടേതാണ്. അവരുടെ ആവശ്യം അശ്വതിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ്. അവരോട് ഞങ്ങൾക്ക് പറയാൻ ഒന്നേയുള്ളൂ, അശ്വതിയുടെ അടിപ്പാവാട ചരടിൽ തൂങ്ങിക്കിടക്കുകയാണ് കേരള പോലീസിലെ ഏമാന്മാരിൽ പലരും. പോലീസിലെ മാത്രമല്ല, പിണറായി സർക്കാരിന്റെ ഭാഗമായ ചിലരും. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അശ്വതിയുടെ രോമം പറിക്കാൻ പോലീസിന് കഴിയുന്നത്? അശ്വതിക്കെതിരെയുള്ള നിയമ പോരാട്ടത്തിന് പിന്തുണ നൽകുന്ന വലിയൊരു വിഭാഗവും ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 4-5 ദിവസങ്ങൾ അശ്വതിക്കെതിരെയുള്ള വാർത്തകൾക്ക് ഒരു വിരാമം ഉണ്ടായിരുന്നു. പക്ഷേ അതൊരിക്കലും ശാശ്വതമായിട്ടുള്ള ഒരു വിരാമമല്ല, താൽക്കാലികമായിട്ടുള്ളതാണ്. ഇവളുടെ തട്ടിപ്പുകൾ ഇനിയും പുറത്തു കൊണ്ടുവരണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നവരും അവളെക്കുറിച്ചുള്ള തെളിവുകൾ ഞങ്ങൾക്ക് കൈമാറുന്നവരും നിരവധിയാണ്. ഇവരോടൊക്കെ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ശക്തി. അശ്വതി നിരന്തരം പീഡന പരാതി കൊടുക്കുന്നവളാണെന്നും പല പീഡന പരാതികളും ഇവൾ പണം വാങ്ങി ഒതുക്കി തീർക്കുകയായിരുന്നു എന്നും ഭാരത് ലൈവ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഞങ്ങളുടെ വാദത്തെ ശരിവെക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കേൾക്കുക. അശ്വതി ആ പെറ്റീഷനോട് വന്നിട്ടുണ്ട് കേട്ടോ. വന്നിട്ടുണ്ടോ? ഇതിന് നമ്മൾ തുടർ നടപടി എന്തെങ്കിലും കൈക്കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് കേസ് വേണ്ട, പരാതി വേണ്ട, അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നതാണല്ലോ. നല്ലതായിട്ട് ആലോചിച്ചിട്ട് വേണം ഇതിനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് തരാൻ തയ്യാറാകാൻ കേട്ടോ. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു FIR ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പണിയും പോകും. പിന്നെ അശ്വതി ഇതിന്റെ പുറകില് എന്നുവെച്ചാൽ കോടതിയില് പോയി നടപടികൾ ചെയ്തു കൊടുക്കും. നമ്മൾ FIR ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്തില്ല എന്നും അശ്വതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് ചിലതെല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ പറ്റിയില്ല എന്ന് പറയാനൊക്കത്തില്ല. അപ്പോ വൈകിട്ട് ഞാൻ ചേച്ചി അങ്ങോട്ട് വിളിച്ചത് 5 മണിയാകുമ്പോ. ഓ 5 മണി കഴിഞ്ഞ്, ഞാൻ ഇന്നലെ ഒരു 6-7 മണി ആയിട്ടേ പോട്ടുള്ളൂ. ഞാൻ അന്നത്തേനും വിളിക്കാം. വന്നാലും എനിക്ക് അങ്ങോട്ട് വരുവാണെങ്കിലും മാമ ഇല്ലാത്ത ദിവസം നോക്കിയെന്ന് പറയണേ. ഞാനായിരിക്കത്തില്ല മിക്കവാറും. ഇപ്പൊ ഫീമ പെറ്റീഷൻ നോക്കാൻ വേറെ ആളുണ്ട്. അല്ല, എന്നാലും ഇത് നോക്കുന്ന ആരായിരിക്കും? രാജീവ് എന്ന് പറഞ്ഞ സാറുണ്ട്, പിന്നെ രഞ്ജിത്ത് സാറുണ്ട്. രാജീവ് എന്ന് പറഞ്ഞത് തെമ്മല പോലീസ് സ്റ്റേഷനിലേക്ക് SI ആണോ? അതോ അല്ല 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 മാമ ഇല്ലാത്ത ഒരു ദിവസം നോക്കിയെന്ന് പറയണേ. അടുത്താഴ്ച ഏതെങ്കിലും ഒരു ദിവസം. കേട്ടല്ലോ, പുനലൂർ DYSP ഓഫീസാണ് രംഗം. താൻ കൊടുത്ത പീഡന പരാതിയെ കുറിച്ച് സംസാരിക്കാൻ വിളിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥയോട് അശ്വതി എത്ര സ്വാതന്ത്ര്യത്തോടെയാണ് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു. മാഡം എന്നല്ല അശ്വതി അവരെ വിളിക്കുന്നത്, ചേച്ചി എന്നാണ്. അവർക്കതിൽ പരാതിയുമില്ല. കേരള പോലീസിലെ മിക്കവരും അശ്വതിക്ക് ഏട്ടന്മാരാണ്. ദിജേഷേട്ടൻ, സുനീഷേട്ടൻ, സുമേഷേട്ടൻ, രതീഷേട്ടൻ, വിനോദേട്ടൻ, വിനുവേട്ടൻ, മനോജേട്ടൻ, ജിജുവേട്ടൻ, ഇങ്ങനെ കേരള പോലീസിലെ അശ്വതിയുടെ ഏട്ടൻ നിര നീണ്ടുപോകുന്നു. മാമൻ ഇല്ലാത്ത ഒരു ദിവസം പറയണേ, അന്ന് ഞാൻ വരാം എന്നും ഇവൾ പറയുന്നുണ്ട്. അതായത് ഒരുത്തന്റെ പേരിൽ പീഡന പരാതി കൊടുത്തിട്ട് ഇവൾക്ക് സൗകര്യമുള്ള ദിവസം പോലീസുകാർ നടപടികൾ ചെയ്യണം പോലും. ഈ മാമൻ ഇവളുടെ ബന്ധുവായ പോലീസുകാരനാണ്. കേരള പോലീസിന്റെ ഗതികേടോർത്തിട്ട് സഹതാപം തോന്നുന്നു. കഷ്ടം. ഞാനൊരു പരാതി അശ്വതിക്കെതിരെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ഇവൾ വിളിച്ചിട്ട് വരുന്നില്ല എന്നാണ് വട്ടിയൂർക്കാവ് പോലീസ് ദയനീയമായി പറയുന്നത്. ബഹുമാനപ്പെട്ട DGP യോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട്. സാർ, ദയവായി താങ്കൾ ആ കാക്കയും തൊപ്പിയും ഊരി അശ്വതിക്ക് കൊടുത്തിട്ട് അവളെ അങ്ങയുടെ കസേരയിൽ ഇരുത്തണം. അങ്ങയേക്കാൾ നല്ല വെടിപ്പായി ഇവൾ കേരള പോലീസിനെ നിയന്ത്രിക്കും. സാർ, അശ്വതിക്കെതിരെ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് 2019 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ ഈ ഉത്തരവിന്മേൽ ഇതുവരെ യാതൊരു നടപടികളും കേരള പോലീസ് എടുത്തിട്ടില്ല. ആ ഉത്തരവിന് വീണ്ടും ജീവൻ വെക്കുകയാണ്. സാർ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അശ്വതിക്കെതിരെ നടപടിയെടുക്കാതിരിക്കാനാവില്ലല്ലോ. എന്തായാലും പോലീസിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ നീതി കിട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ചിലർ കോടതിയിൽ അഭയം പ്രാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അശ്വതിക്കെതിരെയുള്ള ഭാരത് ലൈവിന്റെ പോരാട്ടം നിലയ്ക്കുന്നില്ല, തുടരുക തന്നെ ചെയ്യും. കാത്തിരിക്കുക.